ശശി തരൂരിന്റെ തീരുമാനങ്ങൾ ഹൈക്കമാൻഡിനെ പിടിക്കുന്നില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചും സമുദായങ്ങളുടെയും UDFലെ ഘടകകക്ഷികളുടെയും പരസ്യ പിന്തുണയാർജിച്ചും മുന്നേറാൻ ശ്രമിക്കുന്ന ശശി തരൂറിന് മൂക്കുകയറിടാൻ ഒരുക്കുകയാണ് ഹൈക്കമാൻഡ്. നേതാക്കൾ സ്വയം സ്ഥാനാർത്ഥിത്വവും മുഖ്യമന്ത്രി സ്ഥാനവും പ്രഖ്യാപിക്കുന്നതിനെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. ആരും സ്വയം സ്ഥാനങ്ങൾ നിശ്ചയിക്കേണ്ടെന്നും ആരൊക്കെ എവിടേക്ക് മത്സരിക്കണമെന്ന് നിശ്ചയിക്കാൻ പാർട്ടിയിൽ ചില നടപടിക്രമങ്ങളുണ്ടെന്നും താരിഖ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പദവികൾ ആർക്കും ആഗ്രഹിക്കാം, പക്ഷേ പാർട്ടി തീരുമാനങ്ങളാണ് പ്രധാനമെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ മനസ്സാണ് താരിഖ് അൻവർ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ചെന്നൈയിൽ യോഗം ചേർന്ന് വീണ്ടും തരൂരിനെ പിന്തുണച്ചതും NSSലെ നിലപാടും കോൺഗ്രസിനുള്ളിലെ സംഘർഷ അന്തരീക്ഷവും രൂക്ഷമാക്കിയിരുന്നു. അതീവ ഗുരുതര പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നതിൽ നേതാക്കൾ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണെന്ന് ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടിയോടെ താരിഖിന്റെ പ്രതികരണം. കത്തോലിക്ക സഭയുടെ പത്രത്തിന് തരൂർ നൽകിയ അഭിമുഖമാണ് ഹൈക്കമാൻഡിനെ കൂടുതൽ പ്രകോപിതരാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കണമെന്ന് തരൂർ അഭിമുഖത്തിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ശേഷം ജനകീയ കോൺഗ്രസ് നേതാവ് ഇവിടെയില്ല. കോൺഗ്രസിന് ദിശാബോധം നൽകി നയിക്കാൻ കൊഴുപ്പുള്ള തനിക്ക് അതിനാവശ്യമായ പിന്തുണ വിവിധ സമുദായങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് തുടങ്ങിയ അവകാശവാദങ്ങളാണ് അഭിമുഖത്തിലുള്ളത്. രണ്ടാം മലബാർ പര്യടനം തുടങ്ങാനിരിക്കെയാണ് തരൂർ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത്. നിശബ്ദത പാലിച്ചിരുന്നാൽ ഇതേ ഇരിപ്പ് ഇരിക്കാനേ കഴിയുമെന്നും എന്ത് വില കൊടുത്തും അത് തടയണമെന്നുമാണ് തരൂർ വിരുദ്ധ വിഭാഗം നേതാക്കളുടെ ആലോചന. മുഖ്യമന്ത്രിയാകണമെന്ന തരൂരിൻ്റെ പ്രഖ്യാപനവും കേരളത്തിൽ മന്ത്രിയാകാനാണ് താല്പര്യമെന്ന് ചില സിറ്റിംഗ് MPമാരുടെ ആഗ്രഹ പ്രകടനവും യാദൃച്ഛികമല്ലെന്നും ഇവരുടെ വിലയിരുത്തലുണ്ട്. കെ മുരളീധരനടക്കം ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തരൂരിന് ഉറച്ച പിന്തുണയുമായി നിൽക്കുന്നതും നേതൃത്വത്തെ ആശങ്കയിലാക്കി.